മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരകുടുംബമാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടേത്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ സായികുമാറും മകൾ ശോഭാമോഹനും അഭിനേതാക്കളാണ്. ഇവരുടെ കൂടെ അടുത്തിടെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെറുമകളും സായികുമാറിന്റെ മകളുമായ വൈഷ്ണവിയും അഭിനയരംഗത്തേക്ക് എത്തിയിരുന്നു. അടുത്തിടെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഇളയ മകൾ ശൈലജയും അഭിനയരംഗത്തേക്ക് എത്തുന്നത്. ഇന്ന് മിനി സ്ക്രീൻ അഭിനയരംഗത്തെ ഏറെ സജീവമാണ് ശൈലജയും. ദുൽഖർ സൽമാന്റെ സല്യൂട്ട്, ജോജു ജോർജിന്റെ ഒരു താത്വിക അവലോകനം എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ശൈലജ എത്തുന്നുണ്ട്. കൂടാതെ പ്രണയവർണ്ണങ്ങൾ, അമ്മ അറിയാതെ എന്നീ പരമ്പരകളിലും ശൈലജ അഭിനയിക്കുന്നുണ്ട്. പ്രണയവർണ്ണങ്ങൾ പരമ്പരയിൽ നായകന്റെ അമ്മയായിട്ടാണ് ശൈലജ സ്ക്രീനിലെത്തുന്നത്. മഞ്ജു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. സീരിയൽ രംഗത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു താത്വിക അവലോകനം എന്ന സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുത്തത് എന്ന് പറയുകയാണ് ശൈലജ. എന്റെ ചേച്ചിയുടെ മകളാണ് എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ നൽകിയത്. മണിയംപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജന്റെ അമ്മയുടെ വേഷമാണ്. നാട്ടിൻ പുറത്തുകാരി അമ്മയുടെ റോളാണെന്നും മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ശൈലജ പറയുന്നു. താത്വിക അവലോകനത്തിന്റെ ഫോട്ടോകളിലൂടെ മോഡലിംഗ് രംഗത്തും അവസരം ലഭിച്ച ശൈലജ ഇപ്പോൾ മഹാലക്ഷ്മി സിക്സിന്റെ ബ്രാൻഡ് മോഡൽ കൂടിയാണ്. പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂൾ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്ത ശൈലജ ഇത്രയും കാലം ജോലി തിരക്കിലായിരുന്നു. വർഷങ്ങളായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്തായിരുന്നു ശൈലജ ജോലി നോക്കിയിരുന്നത്. പെൺമക്കൾ ജോലിക്ക് പോകുന്നതിൽ പോലും അമ്മയ്ക്ക് ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു എന്നും ശൈലജ പറയുന്നു. ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോകാം എന്ന നിലപാടായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ പിന്നീട് അതൊക്കെ മാറിയെന്നും താൻ അഭിനയിച്ച രംഗങ്ങളൊക്കെ ഫോണിൽ കാണിച്ചു കൊടുത്തപ്പോൾ ചിരിച്ചുകൊണ്ട് കണ്ടു എന്നും അഭിമുഖത്തിൽ നടി പറയുന്നു. എന്നാലിപ്പോൾ അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അവസാന നാളുകളെക്കുറിച്ച് അഭിമുഖത്തിൽ ശൈലജ വെളിപ്പെടുത്തിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒന്ന് വീണു, പൂച്ചട്ടിയിൽ തലയിടിച്ചിരുന്നു. പുറമെ പരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു അസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞതുമില്ല. വൈകുന്നേരമായപ്പോഴാണ് അച്ഛന് ബുദ്ധിമുട്ടുകൾ ഉള്ളതായി ഞങ്ങൾക്ക് തോന്നിയത്. അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് കണ്ടെത്തിയത്. ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ശൈലജ തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും എക്കാലത്തെയും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാകലാകാരൻ തന്നെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഇളയ മകൾ ശൈലജയുടെ അഭിനയരംഗത്തേക്കുള്ള ചുവടുവെപ്പിനെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.